ഏവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ചിന്തയുടെ ആധാരമായി യാക്കോബിൻ്റെ ലേഖനം 2:14 വായിക്കട്ടെ. സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരം എന്ത്? ഒരുത്തൻ വിശ്വാസമുണ്ട് എന്ന് അവകാശപ്പെടുന്നു, പക്ഷേ അത് അവൻ്റെ പ്രവൃത്തികളിൽ പ്രതിബിംബിച്ച് കാണാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അവൻ്റെ വിശ്വാസവും പ്രവൃത്തിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന ഒരു അവസ്ഥയെ യാക്കോബ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇത് വളരെ സമകാലീന പ്രസക്തമായ ഒരു പ്രശ്നമാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. നാം കഴിഞ്ഞ 3-4 വിശ്വാസമെന്നാൽ എന്ത് എന്ന വിഷയത്തെപ്പറ്റി അന്വേഷിച്ചും അറിഞ്ഞും അറിഞ്ഞതിനെ ചോദ്യം ചെയ്തും ചോദ്യം ചെയ്യുന്നതിൽ കൂടെ കുറച്ചുകൂടെ വ്യക്തത പ്രാപിച്ചും കടന്നു വരികയായിരുന്നുവല്ലോ. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ വീഡിയോയും ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയത്തിൻ്റെ കേന്ദ്ര ബിന്ദു വിശ്വാസവും പ്രവൃത്തിയും എന്നതാണ്. വിശ്വാസവും പ്രവൃത്തിയും, അതിനാധാരമായിട്ടാണ് യാക്കോബിൻ്റെ ലേഖനത്തിൽ നിന്ന് ഞാൻ ഒരു വാക്യം മാത്രം വായിച്ചത്. 2 ആകമാനം ഈ വിഷയത്തെപ്പറ്റിയുള്ള വിശകലനമാണ് എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് സമയം കിട്ടുമ്പോൾ ഈ അധ്യായം മുഴുവനും വായിക്കണം എന്ന ഒരു അഭ്യർത്ഥന എനിക്കുണ്ട്. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. നമുക്കറിയാം, ശ്വാസമുള്ളവൻ പ്രതികരിക്കുന്നു. അപ്പോൾ ICUയിലൊക്കെ അഡ്മിറ്റായിട്ട് കിടക്കുന്ന പേഷ്യൻസിനെ അവരെ പരിചരിക്കുന്ന ഡോക്ടേഴ്സ് അല്ലെങ്കിൽ നഴ്സസ് അവരെ മരിച്ചോ ജീവനുണ്ടോ എന്ന് പലപ്പോഴും മനസ്സിലാക്കുന്നത് അവരുടെ മൂക്കിൻ്റെ അറ്റത്തോ അല്ലെങ്കിൽ പെട്ടെന്ന് വേദന അറിയാവുന്ന ശരീരഭാഗങ്ങളിൽ നുള്ളിയിട്ടാണ്. കാരണം ജീവനുണ്ടെങ്കിൽ പ്രതികരിക്കും, ജീവനുണ്ടെങ്കിൽ പ്രതികരിക്കും. അതുപോലെ തന്നെ നമുക്ക് വ്യക്തമാണ്, യേശുവിൻ്റെ പഠിപ്പീരുകളിൽ കൂടെയും യാക്കോബിൻ്റെ ലേഖനത്തിൽ കൂടെയും വിശ്വാസമുണ്ടെങ്കിൽ പ്രവർത്തിക്കും, ജീവനുണ്ടെങ്കിൽ പ്രതികരിക്കും, വിശ്വാസമുണ്ടെങ്കിൽ പ്രവർത്തിക്കും. ശവം പ്രതികരിക്കുകയില്ല, വിശ്വാസമില്ല എങ്കിൽ പ്രവർത്തിക്കുകയുമില്ല. ഇത് വളരെ വ്യക്തമാണ്, മനസ്സിലാക്കാൻ പ്രയാസമുണ്ടാകേണ്ട യാതൊരു കാര്യവുമില്ല. അപ്പോൾ നമുക്ക് വിശ്വാസമുണ്ട് എന്ന് നാം പറയുമ്പോൾ, നാം ഇതിന് മുൻപുള്ള ഒരു വീഡിയോയിൽ കണ്ടതുപോലെ, ആ വിശ്വാസം ഒരു ബന്ധമാണ്. യേശുവിലാകുന്നു നമ്മുടെ വിശ്വാസം, അതുകൊണ്ട് തന്നെ യേശുവുമായുള്ള വ്യക്തിപരമായുള്ളൊരു ബന്ധത്തെയാണ് ഈ ഒരു ആശയം കൊണ്ട് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത് എന്ന് ഇതുവരെ വളരെ പകലുപോലെ സ്പഷ്ടമായ ഒരു യാഥാർത്ഥ്യമാണ്. നമുക്ക് അവിടെ നിന്ന് മുൻപോട്ടുള്ള നമ്മുടെ ചിന്തകൾ ആരംഭിക്കാം. അപ്പോൾ യേശുവുമായുള്ള നമ്മുടെ ബന്ധം, ആ ബന്ധം വിശ്വാസമായി പരിണമിക്കണമെങ്കിൽ, നമുക്കറിയാം രണ്ട് തരത്തിലുള്ള വിശ്വാസങ്ങളുണ്ട്, രണ്ട് തരത്തിലുള്ള ബന്ധങ്ങളുണ്ട്. വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ബന്ധങ്ങളുണ്ട്, അവിശ്വാസത്തിൽ അധിഷ്ഠിതമായ ബന്ധങ്ങളുണ്ട്. ഇപ്പോൾ ഞാനൊരു വ്യക്തിയെ വിശ്വസിക്കുന്നില്ല, അവിശ്വസിക്കുന്നു എങ്കിലും അവനെ കൊണ്ട് എന്തെങ്കിലും എനിക്ക് പ്രയോജനമുണ്ടെങ്കിൽ അവനുമായി ബന്ധം പുലർത്തുവാൻ ഞാൻ ശ്രമിച്ചു വന്നിരിക്കും. അതുപോലെ തന്നെ നാം യേശുവിൻ്റെ പേര് ഉച്ചരിക്കുന്നു, അല്ലെങ്കിൽ യേശുവിനെ കർത്താവായി അംഗീകരിക്കുന്നു, യേശുവിനെ ആരാധിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതുകൊണ്ട് തന്നെ നാം യേശുവിൽ വിശ്വസിക്കുന്നു എന്നർത്ഥമല്ല, അതിന് തെളിവല്ല. യേശുവിനെ കൊണ്ട് നമുക്ക് ചില കാര്യസാധ്യങ്ങളുണ്ട്, അതുകൊണ്ട് നാം അതിലിപ്പോഴും പിടിച്ചു നിൽക്കുന്നു. ഇപ്പോൾ തന്നെ പല ആളുകളോടും പള്ളിയിൽ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കുഞ്ഞുങ്ങളെ മാമോദിവസം മുക്കണം, മക്കളെ പള്ളിയിൽ വെച്ച് കെട്ടിക്കണം, ശവം അടക്കണം,
അപ്പോൾ അതുകൊണ്ട് പിടിച്ചു നിൽക്കുകയാണ്. അപ്പോൾ അത് വിശ്വാസമല്ല, അത് ചില കാര്യസാധ്യത്തിൻ്റെ ഒരു ക്രമീകരണമാണ് എന്ന് നമുക്ക് അറിയാൻ കഴിയും. അപ്പോൾ നാം യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ വളരെ വ്യക്തമായി നാം മനസ്സിലാക്കേണ്ട അടുത്ത പടി, നാം യേശുവുമായുള്ള പങ്കാളിത്തത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം. യേശുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നാം ഒരു പങ്കാളിത്തത്തിലേക്ക് പ്രവേശിക്കുന്നു. നമുക്കറിയാം നാം ആരെ വിശ്വസിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നാം ഇപ്രകാരം പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ തീരുമാനിക്കപ്പെടുന്നത്. തികച്ചും സ്വാർത്ഥതയിൽ കഴിയുന്ന ഒരു വ്യക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ വ്യക്തിത്വം അനുസരിച്ചുള്ള വിശ്വാസമാണത്. അത് നമ്മുടെ ജീവിതത്തെ നിർവീര്യമാക്കിക്കളയും, അർത്ഥശൂന്യമാക്കിക്കളയും, നമ്മുടെ വ്യക്തിത്വത്തെ തളർത്തിക്കളയും, അതിലുള്ള സാധ്യതകളെ ഇല്ലാതാക്കിക്കളയും. ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. എന്നാൽ യേശു സുവിശേഷങ്ങൾ നമ്മോട് പറയുന്നത് അവൻ ഓടി നടന്ന് നന്മ ചെയ്തു, അവൻ ലോകത്തിൻ്റെ വെളിച്ചമായിരുന്നു, ഒരു വലിയ അത്ഭുത പ്രകാശ മനുഷ്യരാശി അവനിൽ കൂടെ കണ്ടു, യേശുവിൻ്റെ അടുത്ത് പോയവരൊക്കെയും അനുഗ്രഹിക്കപ്പെട്ടു, അവരുടെ ജീവിതം രൂപാന്തരപ്പെട്ടു, അവരുടെ വ്യക്തിത്വം അത്ഭുതകരമായി വളർന്നു, ഇതൊക്കെ നാം കണ്ടു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം വ്യക്തമാണ്, നാം യേശുവിൽ വിശ്വസിക്കുന്നതിൽ കൂടെ അവനോടുള്ള പങ്കാളിത്വത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് യേശുവിൽ കണ്ട അതേ ഒരു വ്യക്തിത്വവും കാഴ്ചപ്പാടും ലോകത്തോട് പ്രതികരിക്കുന്ന രീതിയും നമ്മുടേതായിത്തീരണം എന്നുള്ളതാണ്. അതാണ് ഈ പങ്കാളിത്തം. യേശു ഏത് ദൗത്യബോധത്തോടുകൂടെ ജീവിച്ചുവോ, യേശു ഇന്നും ഏത് ദൗത്യത്തിൻ്റെ വെളിച്ചമായി ലോകത്തിൽ സ്ഥിതി ചെയ്യുന്നുവോ, അതിനോടുള്ള പങ്കാളിത്വത്തിൽ നാം അതിനനുസരിച്ച് പ്രവർത്തിക്കാം എന്ന ഒരു പ്രതിഷ്ഠ വിശ്വാസത്തിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് യാക്കോബ് പറയുന്നത് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്, അർത്ഥശൂന്യമാണ് എന്നുള്ളത്. എന്നാൽ നമ്മുടെ ഇപ്പോഴത്തെ ധാരണകളനുസരിച്ച് വിശ്വാസത്തിലൊരു പ്രവൃത്തിയുടെ ആവശ്യമില്ല. വിശ്വാസം പ്രവൃത്തിരഹിതമായ ഒരു അവസ്ഥ മാത്രമാണ്. ആ അവസ്ഥയുടെ പ്രത്യേകത എന്താണ് എന്ന് നാം ഇപ്പോൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. നമുക്ക് മുൻപോട്ട് പോകാം. നമുക്കറിയാം രണ്ട് തരത്തിലുള്ള പങ്കാളിത്തം, പാർട്ണർഷിപ്പ് സാധ്യമാണ്. അത് യേശു തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും ഒരേ സമയത്ത് ആരാധിപ്പാൻ അല്ലെങ്കിൽ സേവിപ്പാൻ സാധ്യമല്ല. എൻ്റെ അർത്ഥം രണ്ട് പങ്കാളിത്തം നമുക്ക് സാധ്യമാണ്, മാമോനോടുള്ള പങ്കാളിത്തം, യേശുവിനോടുള്ള പങ്കാളിത്തം. ഇപ്പോൾ കച്ചവടം ചെയ്താൽ എനിക്ക് ലാഭമുണ്ടാക്കാം എന്നതൊരു വിശ്വാസമാണ്, അതൊരു വിശ്വാസമാണ്, അത് മാമോനോടുള്ള വിശ്വാസമാണ്. പണം പലിശയ്ക്ക് കടം കൊടുത്താൽ കൂടുതൽ സമ്പാദിക്കാമെന്നത് ഒരു വിശ്വാസമാണ്, അത് മാമോൻ കേന്ദ്രീകൃതമായ ഒരു വിശ്വാസമാണ്. കരുണയും ദാക്ഷിണ്യമില്ലാതെ ആളുകളെ ചൂഷണം ചെയ്താൽ ദൈവത്തിൻ്റെ പേരിൽ പോലും ആളുകളെ വഞ്ചിക്കുകയും അവരുടെ കയ്യിലുള്ള സ്വർണം ഇത്യാദി പിടിച്ചെടുത്താൽ എനിക്ക് കോടീശ്വരനാകാം എന്നത് ഒരു വിശ്വാസമാണ്, അത് യേശുവിൻ്റെ പേരിൽ നടത്തുകയും അതിന് ഹെവൻലി ഫീസ്റ്റ് എന്ന് പേര് കൊടുക്കുകയും ചെയ്താൽ പോലും അത് മാമോനോട് മാത്രം പങ്കാളിത്തമുള്ള ഒരു പ്രവർത്തന രീതിയാണ്, ഒരു ദൗത്യമാണ് എന്നതിനെപ്പറ്റി സാമാന്യ ബോധ്യമുള്ളവർക്ക് ചിന്താക്കുഴപ്പം ഉണ്ടാകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് രണ്ട് തരത്തിലുള്ള പങ്കാളിത്തം സാധ്യമാണ്, മാമോനോടുള്ള പങ്കാളിത്തം, യേശുവിനോടുള്ള പങ്കാളിത്തം. ഇത് രണ്ടും ഒരേ സമയത്ത് സാധ്യമല്ല എന്ന് യേശു പറഞ്ഞുവെങ്കിലും ഇത് രണ്ടും ഒരേ സമയത്ത് സാധ്യമാകണം എന്ന ഒരു വലിയ നിർബന്ധത്തിലാണ് സഭകൾ പ്രവർത്തിക്കുന്നത് നമുക്കറിയാം. അതുകൊണ്ടാണ് സഭ കൈകാര്യം ചെയ്യുന്ന ഈ വിശ്വാസ കാഴ്ചപ്പാടിൽ പണത്തിന് ഇത്രമാത്രം പ്രാധാന്യമുള്ളത് എന്ന് ഞാൻ ഈ പറഞ്ഞ ലളിതമായ കാര്യങ്ങളുടെ വെളിച്ചത്തിൽ ഏവർക്കും മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ മാമോനോടുള്ള ഈ വിശ്വാസത്താൽ മാമോനോടുള്ള പങ്കാളിത്വത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമ്മുടെ വ്യക്തിത്വവും നമ്മുടെ പ്രവർത്തന രീതികളും ഒരു പ്രത്യേകമായ വിധത്തിൽ രൂപീകരിക്കപ്പെടുന്നു.
അതിൽ അക്രമാസക്തി ഉണ്ടായിരിക്കും. ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി നല്ല ശമര്യക്കാരൻ്റെ ഉപമ ഒന്ന് പെട്ടെന്ന് പരിശോധിച്ചാൽ, അവിടെ കള്ളന്മാർ വന്ന് യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് യാത്ര ചെയ്യുന്ന ഈ ഒരു മനുഷ്യനെ ആക്രമിച്ചു എന്നാണ് കാണുന്നു കള്ളന്മാർ. ആ കള്ളന്മാർക്ക് ഈ വ്യക്തിയോട് വ്യക്തിപരമായ ഒരു വൈരാഗ്യമില്ല. അവർക്കെന്താണ് വേണ്ടത്? അവർക്ക് അവൻ്റെ കയ്യിൽ നിന്നുള്ള പൈസ പിടുങ്ങണം. അവർക്ക് മറ്റു മാർഗങ്ങൾ അറിഞ്ഞുകൂടാ. ഇപ്പോൾ ഒരു വലിയ ദൗത്യം, ഒരു അത്ഭുത രോഗശാന്തി ശുശ്രൂഷയൊക്കെ ഒന്ന് ആവിഷ്കരിച്ച് ഇവനെ വശീകരിച്ച് അതിൽ കൊണ്ടാക്കി അവൻ്റെ പൈസ പിടുങ്ങാൻ സാധ്യമല്ല. കള്ളന്മാർക്കറിയാവുന്ന ഏക മാർഗം അക്രമമാണ്. ആ അക്രമം ഉപയോഗിച്ച് അവിടെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് അവനെ മുറിവേൽപ്പിച്ച് അവൻ്റെ ഉണ്ടായിരുന്ന പണം അപഹരിച്ചവനെ മൃതപ്രാണ വിട്ടേച്ച് പോയെന്നാണ് നാം വായിക്കുന്നത്. അതൊരു പങ്കാളിത്തത്തിൻ്റെ പ്രവർത്തനമാണ് എന്ന് പലപ്പോഴും നാം മനസ്സിലാക്കുന്നില്ല. എന്നാൽ യേശുവിൻ്റെ പങ്കാളിയാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പങ്കാളി എന്ന് നടിച്ച് നടക്കുന്ന പുരോഹിതനും ലേവിനും ഉതോടി വന്നപ്പോൾ അവർക്ക് ഇതിനോട് പ്രതികരിക്കാൻ സാധ്യമല്ല. കാരണം പരോക്ഷമായി അവരും ഈ കള്ളന്മാർ ആരാധിക്കുന്ന മാമോനെ തന്നെയാണ് ആരാധിക്കുന്നത് എന്നാണ് യേശുവോട് പറയാതെ പറഞ്ഞു വെക്കുന്നത്. ഇത് പലപ്പോഴും നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നില്ല എന്നത് മാത്രം. എന്നാൽ അവർക്ക് ആർദ്രതയുള്ള, നീതിബോധമുള്ള, സ്നേഹത്തിൻ്റെ ഉറവിടമായ ദൈവവുമായി വിദൂര ബന്ധമെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പുരോഹിതനും ലേവ്യനും ആ ശമര്യക്കാരൻ ചെയ്തതുപോലെ മുറിവേറ്റ് കിടന്ന മൃതപ്രായനായ മനുഷ്യന് വേണ്ട സേവനം, അവൻ്റെ ജീവൻ സംരക്ഷിക്കാൻ ആവശ്യമായ സേവനം ചെയ്യുമായിരുന്നു. ഇത് വളരെ വ്യക്തമാണ്. അവിടെ ഞാൻ കൂടുതലായി വിശദീകരിച്ച സമയം അതിനുവേണ്ടി ചിലവഴിക്കാൻ ഇപ്പോൾ ശ്രമിക്കുന്നില്ല. അപ്പോൾ പങ്കാളിത്തമെന്ന് പറയുമ്പോൾ അതിലെപ്പോഴും നിൽക്കുന്ന ഒരു കോമൺ ഫാക്ടർ അന്വേഷണമാണ്. ഏത് പങ്കാളിത്തം ഒരു അന്വേഷണമാണ്. ഇപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടി ചേർന്നൊരു കട തുറന്നു. ആ കട തുറക്കുമ്പോൾ അതിലൊരു അന്വേഷണമുണ്ട്. എന്താണ്? ഇതിൽ കൂടെ നമുക്ക് എന്തെല്ലാം നന്മ, മേന്മ, അല്ലെങ്കിൽ സാമ്പത്തികമായി ഉയർച്ച പ്രാപിക്കാം. ഇതൊരു അന്വേഷണമാണ്. അതുപോലെ തന്നെ നാം യേശുവിലായിരിക്കുമ്പോൾ, യേശുവിൽ വിശ്വസിക്കുന്നതിൽ കൂടെ യേശുവിനോടുള്ള പങ്കാളിത്തത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിനുള്ളിൽ ഒരു അന്വേഷണ ബുദ്ധി വേണമെന്ന് യേശു പഠിപ്പിച്ചിട്ടുണ്ട്. മത്തായി സുവിശേഷം 7:7 നിങ്ങൾ അന്വേഷിപ്പീൻ കണ്ടെത്തും. എല്ലാറ്റിനെയും യേശുവിൻ്റെ കണ്ണിൽ കൂടെ അന്വേഷിച്ച് അതിലടങ്ങിയിരിക്കുന്ന സാധ്യതകൾ സത്യസന്ധമായി അതിൻ്റെ പരിശുദ്ധിയിൽ മനസ്സിലാക്കി അതിനനുസരിച്ച് അതിനോട് ബന്ധം പുലർത്തുവാനുള്ളൊരു കർത്തവ്യം, ഒരു കടമ ഒരു വിശ്വാസിക്കുണ്ട് എന്ന് നാം തിരിച്ചറിയാതെ പോകുന്നു. നമ്മെ പഠിപ്പിച്ചു വച്ചിരിക്കുന്ന വിശ്വാസമെന്ന് പറഞ്ഞാൽ നിർജീവമായി ഇരുന്ന് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് വല്ലതുമൊക്കെ ആനുകൂല്യം പ്രാപിക്കുക, അങ്ങനെ പ്രാപിക്കേണ്ടതിന് വേണ്ടി ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വല്ലപ്പോഴുമൊക്കെ പൈസ കൊടുക്കുക, കഴിയുന്നത്രയും പൈസ വലിച്ചു വാരി കൊടുത്താൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് വിലയ്ക്ക് വാങ്ങിക്കാം എന്ന ബാലിശമായ അറിവുകളല്ലാതെ പ്രാപിക്കാൻ നമുക്കിടയായിട്ടില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ നാം വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത്, മാമോനോടുള്ള ഈ പങ്കാളിത്തത്തിൽ മനുഷ്യൻ പ്രവർത്തിക്കുമ്പോൾ അവനെ ആകെപ്പാടെ അടക്കി ഭരിക്കുന്നത് എനിക്ക് കിട്ടണം കിട്ടണം കിട്ടണം, അർഹിക്കാത്തത് പോലും കിട്ടണം, അമിതമായി കിട്ടണം, ഈ ഒരു വലിയ മോഹമല്ലാതെ, അതിമോഹമല്ലാതെ മനുഷ്യൻ്റെ മനസ്സിലോ വ്യക്തിത്വത്തിലോ ഒന്നും ഉണ്ടാകുവാൻ സാധ്യമല്ല. ഈ അതിമോഹമാണ് അന്ധകാരം. ആത്മീയമായി നോക്കുമ്പോൾ അന്ധകാരമെന്ന് പറഞ്ഞാൽ ഈ അതിമോഹമാണ്. മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ വെളിച്ചത്തിൻ്റെ അടിത്തറയിൽ നിന്നും അന്ധകാരത്തിൻ്റെ അടിത്തറയിലേക്ക് മാറ്റി സ്ഥാപിക്കുന്ന മർമ്മമാണ് ഈ അതിമോഹം. ഈ അതിമോഹത്തിൽ നിന്നാണ് അക്രമം ഉണ്ടാകുന്നത്. ഈ അക്രമാസക്തിയിൽ കൂടെയാണ് മനുഷ്യർ കള്ളന്മാരായിത്തീരുന്നത്. ഇതൊക്കെയും ഈശ്വരന്റെ പഠിപ്പിക്കലിൽ കൂടെ വ്യക്തമായി നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളതും കഴിയേണ്ടതുമായ അടിസ്ഥാന സത്യങ്ങളാണ്. എന്നാൽ അതേസമയം തന്നെ നാം യേശുവിലാകുമ്പോൾ ആ വിശ്വാസത്തിലും ഒരു അന്വേഷണമുണ്ട്. ആ അന്വേഷണം അക്രമത്തിൻ്റേതോ സ്ഥാപിത താല്പര്യങ്ങളുടെ സംരക്ഷണത്തിൻ്റേതോ ലാഭേച്ഛയുടേതോ അല്ല. ആ അന്വേഷണം ലോകത്തിൻ്റെ നന്മ, ലോകത്തിൻ്റെ മനോഹാരിത, അല്ലെങ്കിൽ സ്വർഗത്തിലെ പ്രകാരം ദൈവത്തിൻ്റെ ഹിതം പൂർത്തീകരിക്കപ്പെടുന്നുവോ അപ്രകാരം തന്നെ ഭൂമിയിലും ആയിത്തീരേണ്ടത് ഞാൻ എപ്രകാരം അന്വേഷിക്കണം അല്ലെങ്കിൽ പ്രവർത്തിക്കണമെന്ന അന്വേഷണമാണ്. ആ ഒരു അന്വേഷണമില്ലാത്ത ഒരു ജീവിതവും വിശ്വാസത്തിൻ്റെ ജീവിതമല്ല.
എന്നാണ് പച്ച പരമാർത്ഥം. നമ്മുടെ സഭയുടെ അംഗത്വത്തിൽ നിന്നു നിർജീവമായി 50 വർഷം ജീവിച്ചു, മരിച്ചപ്പോൾ കുഴിച്ചിടാനൊരു കുഴി കെട്ടി. അതുകൊണ്ട് ഞാൻ വിശ്വാസിയാണെന്ന് പറയുന്നതിനേക്കാൾ വലിയ മണ്ടത്തരം, വിഭാവചനം പ്രയാസമാണ്. അപ്പോൾ ഇവിടെയൊക്കെ നിലനിൽക്കുന്ന പ്രശ്നം എന്താണ്? നാം യേശുവിൻ്റെ പങ്കാളികളാണ് എന്ന് അവകാശപ്പെടുകയും യേശുവിൽ ഉൾപ്പെട്ടിരുന്ന ആ വലിയ മർമ്മം, അതായത് നൽകുക നൽകുക നൽകുക, ലോകത്തിൻ്റെയും അതിലെ മനുഷ്യരാശിയുടെയും സൃഷ്ടിയുടെ ആഗമനമായ നന്മയ്ക്ക് വേണ്ടി സർവ സാധ്യതകളും ഉപയോഗിച്ച് അധ്വാനിക്കുകയും നൽകിക്കൊണ്ടേയിരിക്കുകയും ചെയ്യുക എന്ന മർമ്മമാണ് യേശുവിൻ്റെ. അങ്ങനെയാണ് യേശുവിനെ ലോകത്തിൻ്റെ വെളിച്ചമായി നാം അറിയുന്നത്. വെളിച്ചം എപ്പോഴും ബഹിർഗമിച്ചു കൊണ്ടേയിരിക്കുന്ന ഊർജത്തിൻ്റെ ഒരു പ്രവാഹമാണ്. അതാണ് യേശുവിൻ്റെ വ്യക്തിത്വം. അതിന് പകരം നേരെ ഘടക വിരുദ്ധമായി കൊടുക്കുന്നതിന് പകരം എടുക്കുന്നതാണ്, ലഭിക്കാത്തത് പിടിച്ചു പറിക്കുന്നതാണ്. പ്രാർത്ഥന പോലും ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നാം അർഹിക്കാത്ത ആനുകൂല്യങ്ങളും അനുഗ്രഹങ്ങളും പിടിച്ചു പറിക്കുന്നതാണ്. അതിന് നമ്മളെ സഹായിക്കാനായിട്ട് പ്രത്യേക കഴിവ് ശ്രദ്ധിച്ച ചില എക്സ്പേർട്സ് ഉണ്ട്. അവർക്ക് പോയി പൈസ കൊടുത്താൽ നമ്മുടെ കാര്യം അവർ സ്വർഗത്തിൽ റെക്കമെൻഡ് ചെയ്യും. അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെറുക്കൻ ഗൾഫിൽ പോകും, പെണ്ണ് പ്രസവിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കിട്ടും, അല്ലെങ്കിൽ രോഗശാന്തി കിട്ടും. ഇങ്ങനെയുള്ള ബാലിശമായ ധാരണകൾ യേശുവിൻ്റെ വ്യക്തിത്വം ഏത് പ്രത്യേകമായ മർമ്മത്തിൽ ആസ്പദമായിരുന്നുവോ അതിനെ തികച്ചും വികൃതമാക്കി ആ മർമ്മത്തിന് ഘടകവിരുദ്ധമായ കൊടുക്കുന്നതാണ് നന്മ എന്ന യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ വെളിച്ചത്തെ പ്രാപിക്കുന്നതാണ്, അത്യാർത്ഥിയാണ്, അതിമോഹമാണ് മനുഷ്യൻ്റെ പ്രത്യേകമായ ആത്മീയ ആനുകൂല്യമെന്ന് ധരിപ്പിക്കുന്ന ഈ വലിയ ഒരു തകിടം മറിച്ചിൽ ക്രിസ്തീയ ഗോളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ മുറിയിലെ വെളിച്ചം ലൈറ്റ് പോയതുകൊണ്ടാണ് ഒരു മാറ്റം നിങ്ങൾ കാണുന്നത്. പക്ഷേ മനുഷ്യനിർമ്മിതമായ വെളിച്ചം പോയാലും ദൈവനിർമ്മിതമായ വെളിച്ചമുണ്ട്. സൂര്യപ്രകാശം അല്പം ഉള്ളതുകൊണ്ട് ഞാൻ ഈ വീഡിയോ തുടരുകയാണ്. ഇത് നമുക്ക് ആർക്കും പ്രയാസമുണ്ടാകേണ്ട കാര്യമില്ല. ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിലും ദൈവവേല ചെയ്യാം എന്നതിൻ്റെ ഒരു തെളിവായി നിങ്ങളിതിനെ സ്വീകരിക്കണം എന്ന ഒരു അഭ്യർത്ഥന എനിക്കുണ്ട്. അപ്പോൾ നമ്മുടെ വിശ്വാസം എന്താണ്? സത്യം സത്യമായി പറഞ്ഞാൽ, വല്ലപ്പോഴുമൊക്കെ സത്യം പറയണമല്ലോ, കിട്ടാൻ വേണ്ടിയുള്ള വിശ്വാസം മാത്രമാണ്. നാം സഭയോട് ബന്ധപ്പെടുത്തുന്നതും നാം യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതും നാം നല്ലവെള്ള ചവഞ്ഞു നടക്കുന്നതും എല്ലാം കിട്ടണം കിട്ടണം കിട്ടണം. ദീപസ്തംഭ മഹാശ്ചര്യം, ഇനി നമുക്കും കിട്ടണം പണം. ഇതിനപ്പുറത്തുള്ള ഒരാത്മീയത നമുക്കുണ്ടോ ഇല്ലയോ എന്ന് ഓരോരുത്തരും അവരവരുടെ മനസ്സാക്ഷിയോടെ ചോദിച്ചാൽ മതി. ഞാനായിട്ട് ഒരു വിധി നിർണ്ണയം നടത്തേണ്ട എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ യേശു ലോകത്തിൽ വന്നത് തന്നെ എന്തിനാണ്? മനുഷ്യ സ്വഭാവത്തിൻ്റെ അധപ്പതത്തിൻ്റെ മർമ്മമാണ് അതിമോഹം. ഈ മോഹം അല്ലെങ്കിൽ അതിമോഹം മനുഷ്യ സ്വഭാവത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് ഈ കോവിഡിൻ്റെ കീടം പോലെയാണ്, ഉള്ളിൽ നിന്ന് നമ്മെ തളർത്തിക്കളയുകയും നമ്മളെ മരണത്തിൻ്റെ ദിശയിലേക്ക് തിരിച്ചു നിർത്തുകയും ചെയ്യും. അതിമോഹമാണ് മരണത്തിൻ്റെ മർമ്മം. അതേതൻ തോട്ടത്തിലെ കഥ തൊട്ട് ഇന്ന് വരെയുള്ള ചരിത്ര സംഭവങ്ങൾ നിരന്തരമായി നമ്മെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്ന സത്യമാണ്. ആരുടെയൊക്കെ മനസ്സിൽ, സ്വഭാവത്തിൽ, വ്യക്തിത്വത്തിൽ അതിമോഹം പ്രവർത്തിക്കുന്നുണ്ടോ അവരൊക്കെ മരണത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുന്നവരാണ്. അതാണ് ഈ വിശാലമായ വഴിയെ നേശു സൂചിപ്പിച്ചത്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 13-14 വാക്യങ്ങളാണ് എന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ യേശു പറയുന്നില്ലേ രണ്ട് വഴികൾ? അതിൽ വിശാലമായ വഴി അതിമോഹത്തിൻ്റെ വഴിയാണ്. അതിൽ സഞ്ചരിക്കുന്നവരാണ് മിടുക്കരെന്നാണ് എല്ലാവരും ധരിച്ചു വച്ചിരിക്കുന്നത്. പക്ഷേ അവർ ചെന്ന് അവസാനിക്കുന്നത് മരണത്തിൻ്റെ പടുകുഴിയിലായിരിക്കുമെന്ന് യേശു പറഞ്ഞത് എത്രയോ സത്യമാണ്. ഏവരും അത് ശ്രദ്ധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുക, നാം വിശ്വാസികളാണെന്നൊക്കെ പറയുന്നുവെങ്കിലും, നാം യേശു വിശ്വസിക്കുന്നതെന്നൊക്കെ നാവ് കൊണ്ട് ഏറ്റു പറയുന്നുവെങ്കിലും സത്യം എന്താണെന്ന് ചോദിച്ചാൽ, യേശു എന്ന വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും പ്രധാനമായ മർമ്മം, ഇംഗ്ലീഷിനെന്ന് ഷേപ്പിംഗ് പ്രിൻസിപ്പിൾ എന്നാണ് പറയുന്നത്, ഷേപ്പിംഗ് പ്രിൻസിപ്പിൾ, അതായത് കൊടുക്കുന്നതാണ് നല്ലത്, കൊടുക്കണം കൊടുക്കണം, അതിനെ നേരെ തകിടം മറിച്ചിട്ട് കിട്ടണം 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 എന്ന ഒരേ ഒരു വികാരത്തിൽ, ഒരേ ഒരു താല്പര്യത്തിൽ നാം നമ്മെ തന്നെ വിശ്വാസികളായി അവതരിപ്പിക്കുകയാണ്. ഇതിൽ സത്യം അല്പം പോലുമില്ല. പക്ഷേ ഇത് തിരിച്ചറിയാൻ നമുക്ക് കഴിയാത്തതിൻ്റെ കാര്യം, നാം ഉൾപ്പെട്ടിരിക്കുന്ന സഭകളെല്ലാം തന്നെ യാതൊരു വ്യത്യാസവുമില്ലാതെ ഈ കിട്ടണം കിട്ടണം എന്ന് പറയുന്ന ഒരേ മർമ്മത്തിൽ സ്ഥാപിതമായതുകൊണ്ട് അതിൽ നിന്ന് നാം നാളിതുവരെ പ്രാപിച്ച പരിശീലനം വല്ല വിധേനയും കിട്ടണം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കണം,
അതിന് സഹായിയായി മെത്രാന്മാരും പുരോഹിതന്മാരും ഒക്കെ ഉണ്ട്. ഈ ഒരു വികാരം, ഈ ബാലിശമായ പൈശാചികമായ വികാരത്തിനപ്പുറത്തേക്ക് കടക്കുവാൻ നമുക്ക് കഴിയാതെ പോകുന്നു. അത് നമ്മെ തളർത്തിക്കളയുന്നു, അത് നമ്മളെ അന്ധവിശ്വാസികളാക്കി മാറ്റുന്നു. അന്ധവിശ്വാസത്തെപ്പറ്റി വേറൊരു യൂണിറ്റ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ ഇവിടെ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഇനിയും നമുക്ക് കുറച്ചുകൂടെ മുൻപ്, അപ്പോൾ നാം ഇതുവരെ കണ്ടത് മതം മുഖാന്തരം, സ്ഥാപിതമായ വ്യവസ്ഥാപിതമായ മതം മുഖാന്തരം സംഭവിച്ചതെന്നാണ്? യേശുവിൻ്റെ മാർഗത്തെ നേരെ മുഖം തിരിച്ച് നിർത്തി കൊടുക്കുന്നതാണ്. മനുഷ്യപുത്രൻ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനായി വന്നുവെന്ന് യേശു പറയുമ്പോൾ അതിന് കടകവിരുദ്ധമായി കൊടുക്കുന്നതിന് പകരം എടുക്കുന്നതാണ്, പിടിച്ചു പറിക്കുന്നതാണ് മിടുക്ക് എന്ന ഒരു ധാരണയിൽ സഭകൾ ആയിപ്പോയി എന്ന ദുഃഖകരമായ യാഥാർത്ഥ്യം തിരിച്ചറിയുമെന്ന് ധൈര്യപ്പെടണം എന്ന് എനിക്ക് അപേക്ഷയുണ്ട്. ഇനിയും നാം യേശുവിലാകുന്നു, അല്ലെങ്കിൽ യേശുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിലാകുന്നു, യേശുവിലാകുക എന്ന് പറഞ്ഞാൽ യേശുവുമായി പങ്കാളിത്തം പ്രാപിക്കുന്നു. യേശുവിനോടുള്ള പങ്കാളിത്തത്തിൽ എപ്പോഴും ഒരു അന്വേഷണ ബുദ്ധി ഉണ്ടായിരിക്കും. ആ അന്വേഷണ ബുദ്ധി എന്താണ്? എന്ത് എനിക്ക് കിട്ടാം എന്നുള്ളതല്ല, എന്ത് എനിക്ക് കൊടുക്കാം, ഏത് സേവനം നൽകാൻ കഴിയും, ഞാനായിരിക്കുന്ന സാഹചര്യത്തെ എപ്രകാരം എനിക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കും. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷ ചെയ്യുവാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറവിലേ കൊടുക്കുവാനും മാത്രമേ വന്നത് എന്ന് യേശു പറഞ്ഞത് ഈ സമയത്ത് എല്ലാവരും ഓർക്കും എന്നതാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഈ ഒരു മർമ്മത്തെ കുറച്ചുകൂടെ ഒന്ന് വ്യക്തമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കട്ടെ. എന്തുകൊണ്ടാണ് നാം യേശുവിനോടൊരു പങ്കാളിത്തം പ്രാപിക്കുമ്പോൾ കൊടുക്കണം എന്ന ഒരു വ്യഗ്രത നമ്മളിലുണ്ടാകുന്നത്? നമുക്കറിയാം യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിൽ ശബരിക്കാരി സ്ത്രീ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയതിന് ശേഷം അവളുടെ സ്വഭാവത്തിൽ കാതലായ ഒരു വ്യതിയാനം വന്നു. എന്താണ്? അവൾ അന്ന് വരെ അവളുടെ കാര്യം മാത്രം നോക്കി യാക്കോബിൻ്റെ കുളത്തിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ട് അവളുടെ ദാഹം തീർക്കാനായിട്ട് നടന്നു. പക്ഷേ യേശുവിനെ കണ്ട നിമിഷം മുതൽ അവൾ അന്യരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച് തുടങ്ങുകയാണ്. അവൾ വെള്ളം കോരാനെ കൊണ്ടുവന്ന ആ തൊട്ടി ആ കുളക്കരയിൽ വെച്ചിട്ട് അവൾ ഓടുകയാണ്. പട്ടണവാസികളെ ആളുകൾ ഈ അന്ധകാരത്തിൽ കിടന്ന് നശിച്ചു പോകാതിരിക്കേണ്ടതിന് അവളുടെ നന്മയ്ക്ക് വേണ്ടി അവൾ ഓടുകയാണ്. അപ്പോൾ ആ ഒരു വലിയ വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല എങ്കിൽ, അതനുസരിച്ച് നാം പ്രവർത്തിക്കുവാൻ കൂട്ടാക്കുന്നില്ല എങ്കിൽ, നാം നമ്മെ തന്നെ വിശ്വാസികൾ എന്ന ലേബിൾ ഒട്ടിച്ചുകൊണ്ട് നടന്നിട്ട് വല്ല പ്രയോജനമുണ്ടോ വല്ല അർത്ഥവുമുണ്ടോ നിങ്ങൾ ചിന്തിക്കണം. അപ്പോൾ യേശു പൂർണ്ണതയാണ്, പൂർണ്ണതയുടെ സ്വഭാവം കരകവിഞ്ഞൊഴുകുകയാണ്. ആരാണ് തെണ്ടുന്നത്? ഒന്നുമില്ലാത്തവനല്ലേ തെണ്ടുന്നത്? ദൈവത്തിൻ്റെ മുമ്പിലിരുന്ന് നാം തെണ്ടുവാനല്ല നമ്മെ വിളിച്ചാക്കിയിരിക്കുന്നത്, നമ്മെ ദൈവ മക്കളാക്കിയാണ് വിളിച്ചിരിക്കുന്നത്. അതുപോലെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, നമ്മൾ വിശ്വാസികളാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് വളരെ പൂർണ്ണതയെന്ന് പറഞ്ഞാൽ കരകവിഞ്ഞൊഴുകുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരവസ്ഥയാണ്. ആ ഒരു അവസ്ഥയിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ, ഇനിയും എൻ്റെ ചിന്താഗതി, ലോകത്തിലെ ഏറ്റവും വലിയ അധർമ്മം എന്താണെന്നറിയാം? യേശുവിനെ വികൃതമാക്കുക എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതാണ്. മനുഷ്യപുത്രനെതിരെ പാപം ചെയ്യുകയും പരിശുദ്ധാത്മാവ്, ഈ മനുഷ്യപുത്രൻ്റെ ആത്മാവ് എന്താണ്? അതാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. മനുഷ്യപുത്രൻ എന്ന് പറയുന്ന വ്യക്തി, മനുഷ്യപുത്രൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് പുത്രനിൽ കൂടെ നമുക്ക് ലഭിക്കുന്ന ആത്മാവെന്നാണല്ലോ നമ്മുടെ വിശ്വാസം. അപ്പോൾ പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതാണ് ക്ഷമിക്കപ്പെടാത്ത പാപം. എന്താണ്? യേശുവിൽ അടങ്ങി, യേശുവിൻ്റെ വ്യക്തിത്വത്തിൽ അടങ്ങിയിരിക്കുന്ന ആ ആത്മാവ് എന്ന് പറയുന്ന മർമ്മം, എന്താണ് ആ മർമ്മം? കൊടുക്കുക, നൽകുക, അനുഗ്രഹിക്കുക. ഈ ആർത്തിക്ക് പകരം കൊടുക്കാനുള്ള ആവേശം, അത് എന്ത് നന്മ ചെയ്യാമെന്ന അന്വേഷണം, അതിൻ്റെ വ്യഗ്രത, ഏത് കഷ്ടം സഹിച്ചും നഷ്ടം സഹിച്ചും ലോകത്തിന് വെളിച്ചമായി നിൽക്കുവാനുള്ള എൻ്റെ നിയോഗത്തെ ഞാൻ നിർവഹിച്ചിരിക്കും എന്ന ആ ഒരു ദൃഢനിശ്ചയം, അതാണ് യേശുവിൽ നാം കാണുന്ന ആത്മാവ്. ആ പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്യുന്നവർ, അവരുടെ അവസ്ഥ കഷ്ടമാണ് എന്നാണ് യേശു പഠിപ്പിച്ചത്. അപ്പോൾ ലോകത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ മതപരമായ അധർമ്മം എന്താണ്? യേശുവിൻ്റെ ആത്മാവിനെ വികൃതമാക്കുക.
നൽകുവാനായി കൊടുക്കുവാനായി സേവനമനുഷ്ഠിക്കുവാനായി ദൈവത്തിൻ്റെ ഹിതം ലോകത്തിൽ നിറവേറ്റുവാനും ആയി വന്ന യേശുവിൻ്റെ പേരിൽ അതിമോഹത്തിൻ്റെ ഒരു വ്യവസ്ഥിതി ഉണ്ടാക്കി വെക്കുക. ജനങ്ങളെ ചൂഷണം ചെയ്യാൻ എന്തെല്ലാം വിധം കണ്ടുപിടിക്കാമോ അതെല്ലാം കണ്ടുപിടിച്ച് വെക്കുക. അങ്ങനെ അവർ സ്വമേധയ നൽകിയില്ലെങ്കിൽ ഭയം എന്ന ആയുധം എന്ന വാൾ അവിടെ മേൽ മിന്നിച്ചിട്ട് അവരെ പേടിപ്പിച്ച്, ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ, ചമ്പൽ വാലിയിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ അവിടുത്തെ കൊള്ളക്കാർ വന്ന് തോക്ക് കഴുത്തിൽ വെച്ചിട്ട് പറയും, എടുക്കടാ പേഴ്സ്. അതുപോലെ ദശാംശമൊക്കെ അങ്ങനെ പിരിക്കുന്ന സമർത്ഥരായ പുരോഹിതന്മാരെ എനിക്കറിയാം, അവരെ വ്യക്തിപരമായിട്ട് എനിക്കറിയാം. ദശാംശത്തിൽ കൈക്കൂലി കിട്ടുന്ന ആ തുക കൂടെ ഉൾപ്പെടുത്തണമെന്ന് ദൈവനാമ മഹത്വത്തിന് വേണ്ടി എരിവോടെ പ്രവർത്തി പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഒരു പുരോഹിതൻ്റെ ദൃശ്യം ഞാൻ ഇന്നലെ നിങ്ങളുമായി പങ്കിട്ടതാണ്. അതൊരു ചെറിയ ഒരു ഈറ്റതോ മാത്രം. അപ്പോൾ ഇതൊരു അധർമ്മമാണ്. ഇത് വിശ്വാസം ജനങ്ങൾക്ക് പകരാനായി വിളിച്ചാക്കപ്പെട്ട പുരോഹിതവർഗം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പരാക്രമങ്ങളാണിതെന്ന് നാം തിരിച്ചറിയാത്തത് കൊണ്ടാണ് നാം ഇപ്പോഴും ഈ പടുകുഴിയിൽ ഇങ്ങനെ പെട്ട് കിടക്കുന്നത്. അതുകൊണ്ട് യേശു ലോകത്തിൽ വന്നത് മനുഷ്യ സ്വഭാവത്തിൽ പാപം മൂലം നുഴഞ്ഞുകയറിയ ഈ മരണത്തിൻ്റെ മർമ്മമായ എല്ലാറ്റിൽ നിന്നും എനിക്ക് പിടിച്ചെടുക്കണം, പ്രാപിക്കണം, അതിമോഹം, അത്യാഗ്രഹം, ദുർമോഹം, അതിൽ നിന്ന് പരിപൂർണമായ വിടുതൽ നൽകിയിട്ട് നേരെ മറിച്ച് കിട്ടുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ്, പ്രാപിക്കുന്നതിനേക്കാൾ നൽകുന്നതാണ് അനുഗ്രഹം എന്ന ലോകത്തെ മനസ്സിലാക്കുന്നതിനും അങ്ങനെ അത് അനുഗ്രഹമായി വ്യക്തികൾ മനസ്സിലാക്കണമെങ്കിൽ അവരുടെ അവരുടെ വ്യക്തിത്വം വളരണം, പൂർണ്ണതയിലേക്ക് വളർന്നാൽ മാത്രമേ ഈ ഒരു രൂപാന്തരം സംഭവിക്കുകയുള്ളൂ, ഈ ഒരു വ്യതിയാന മനുഷ്യ സ്വഭാവത്തിൽ സംഭവിക്കുകയുള്ളൂ എന്ന ആ വലിയ ആത്മീയമായ തിരിച്ചറിവ് ലോകത്തിന് നൽകിയ യേശുവിൻ്റെ പേരിൽ ചൂഷണത്തിൻ്റെ ഒരു സംവിധാനം ഉണ്ടാക്കി വെക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ അധർമ്മവും അപരാധവും ചെയ്യുവാൻ സാധ്യമല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് യേശു വ്യക്തമായി പറഞ്ഞത്, നിങ്ങൾക്ക് വൃഥ ലഭിച്ചു, നിങ്ങൾ വൃഥ കൊടുപ്പീൻ, അതിമോഹം നിങ്ങളിതിൽ കൊണ്ടുവരരുത്, മാമോൻ സേവ നിങ്ങളിതിനകത്തോട്ട് സ്ഥാപിക്കരുത്. പക്ഷേ ഇന്നും ആത്മാർത്ഥമായി ഭൂരിപക്ഷം ക്രിസ്ത്യാനികളും വിശ്വാസികളായതുകൊണ്ട് വിശ്വസിക്കുന്നത് എന്താണെന്നറിയാമോ? മാമോൻ്റെ സഹായമില്ലെങ്കിൽ ദൈവവേല ചെയ്യാനൊക്കത്തില്ല എന്നത് മാത്രമാണ്. ആദ്യം മാമോനെ ആരാധിക്കുക, ആദ്യം മാമോനെ അനുസരിക്കുക, ആദ്യം മാമോൻ്റെ മാമാങ്കങ്ങൾ കളിക്കുക, പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിനൊരംശം കൂടെ ദൈവത്തിനും കടുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. ഇതിനപ്പുറത്ത് കടന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയുന്നില്ല. യേശുവിൽ നാം വിശ്വസിക്കാതെയാണ് യേശുവിൻ്റെ വലിയ പ്രസ്ഥാനങ്ങൾ നടത്തുന്നതെന്നാണ് ഇവിടെ ഒക്കെ ഒരു അഭിപ്രായം. അതുകൊണ്ടാണ് യേശു പറയുന്ന അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുകയും ഞാൻ നിങ്ങളെ അറിയുന്നില്ല. അതിമനോഹരമാണ്, കഠിനമാണെങ്കിലും അതാണ് സത്യം. ആ സത്യം എപ്പോഴും മനോഹരമാണ്. അപ്പോൾ ഇത് അതിമോഹത്തിൻ്റെ ഒരു മതമാണ് ഇപ്പോൾ ക്രിസ്തുവിൻ്റെ പേരിലുള്ള ആഗോളതലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ഏതു വിധത്തിൽ നമുക്കറിയാം, സഭയുടെ ജീവിതത്തിൽ സഭാ നേതാക്കന്മാർ അധാർമികമായി വലിയ ലാഭമുണ്ടാക്കിയാൽ നാം അവരെ തലേ വെച്ചുകൊണ്ട് നടക്കും, അവരാണ് നമ്മുടെ ദൈവങ്ങളെന്ന് നാം പറയും. പല മെത്രാന്മാരെയും പറ്റി ജനം പറയുന്നത് വളരെ ഭയഭക്തി ബഹുമാനത്തോടെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ആത്മീയതയൊന്നും ഇല്ലായിരുന്നെങ്കിലും നല്ല അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല അഡ്മിനിസ്ട്രേറ്റർ. അദ്ദേഹത്തിൻ്റെ കാലത്ത് സഭയ്ക്ക് ഒത്തിരി സ്ഥാപനങ്ങളും പുരയിടവും രാഷ്ട്രീയ സ്വാധീനമൊക്കെ കിട്ടിയിരുന്നു. അപ്പം തിരുമേനി തിരുവനന്തപുരത്ത് ചെന്നാൽ മുഖ്യമന്ത്രി മുണ്ടുമടക്കി എഴുന്നേറ്റ് നിൽക്കുമെന്നൊക്കെ അഭിമാനത്തോടെ പറയുന്ന ആളുകൾ. അതിൻ്റെ മറ്റൊരു ഭാഗമാണ് ആലഞ്ചേരി പറഞ്ഞില്ലേ, പിണറായി വിജയൻ ഒരു ക്രിസ്ത്യാനിയായിരുന്നെങ്കിലും ബിഷപ്പാകാനുള്ള സർവ്വയോഗ്യതയും അദ്ദേഹത്തിനുണ്ട്. കാരണം എന്താണ്, ഇത് പണത്തിൻ്റെ കൊഴുപ്പും പ്രതാപവും രാഷ്ട്രീയമായ കയ്യൂക്കമൊക്കെ ഉണ്ടെങ്കിൽ അത് മതി, അപ്പോൾ അതിന് യേശുവിൻ്റെ പേരും കൂടെ കൊടുത്താൽ പിന്നെ അത് പരിശുദ്ധമായി എന്ന ഒരു ധാരണയ്ക്കപ്പുറത്ത് പോകുവാൻ നമുക്ക് കഴിയുന്നില്ല, ധൈര്യമില്ല. അപ്പം അതുകൊണ്ട് നാം ഇപ്പോൾ അറിയുന്ന മതം ദുർമോഹത്തിൻ്റെയും അതിമോഹത്തിൻ്റെയും മതമാണ് എന്ന് പറയുന്നതിന് യാതൊരു മടിയും എനിക്കില്ല. ഇതൊരു വലിയ സൂപ്പർ ബസാറാണ്. ഇവിടെ ഇന്ന് എന്തെങ്കിലും പ്രാപിക്കണമെങ്കിൽ പൈസ കൊടുത്തേ ഒക്കത്തുള്ളൂ. പൈസ മാത്രമാണ് ഇവിടുത്തെ ഒരു എലിജിബിലിറ്റി റിക്വയർമെൻറ്റ്. പൈസ ഉള്ളവന് ഇടമുണ്ട്, പൈസ ഉള്ളവന് മാന്യതയുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യവസ്ഥിതി യേശു വിഭാവന ചെയ്തിട്ടില്ല.
അങ്ങനെ മാത്രവുമല്ല, അങ്ങനെയുള്ള വ്യവസ്ഥയിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കാനാണ് യേശു വന്നത് എന്ന വേദപുസ്തകം നമ്മെ, നാല് സുവിശേഷങ്ങൾ നമ്മെ അസന്നിഗ്ധമായി അറിയിച്ചിട്ടും അത് നമുക്ക് അല്പം പോലും സ്വീകാര്യമല്ലാതെ ഈ മാമോൻ്റെ കളി കൊണ്ട് മാത്രം ദൈവത്തെ സ്നേഹിക്കാം എന്ന് വിശ്വസിക്കുന്ന ആദ്യ വിദഗ്ധരായ ആത്മീയ അഭ്യാസികളാണ് നാം എന്ന യാഥാർത്ഥ്യം തെളിച്ചറിയാം. അപ്പം അതുകൊണ്ട് നാം വിശ്വാസികളെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നെങ്കിലും നമ്മുടെ ജീവിതത്തിൽ യാക്കോബിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. നാം പറയുന്നത് ആ എൻ്റെ വിശ്വാസം കൊണ്ടാണ് ഞാൻ കൃപാസനത്തിൽ പോയി അവിടെ ഉടമ്പടി, അതെൻ്റെ വിശ്വാസമാണ്. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരർ, വിശ്വാസമല്ല, അത് അന്ധവിശ്വാസമാണ്. വിശ്വാസവും അന്ധവിശ്വാസവും തമ്മിൽ വ്യത്യാസം എന്താണ്? എനിക്ക് കിട്ടണം കിട്ടണം കിട്ടണമെന്ന് മാത്രം ആശ്രയിച്ച് പ്രവർത്തിക്കുന്നത് വിശ്വാസമല്ല, അന്ധവിശ്വാസമാണ്. എന്നാൽ ദൈവം ലോകത്തെ സ്നേഹിക്കുന്നു, ലോകത്തിന് നന്മ വരണം, ആ ഒരു ദൈവഹിതം ലോകത്തിൽ നിർവഹിക്കപ്പെടേണ്ടതിന് എനിക്കൊരു പങ്കുണ്ട്, ചുമതലയുണ്ട്. ആ ചുമതല ഞാൻ കർത്താവിനോടുള്ള പങ്കാളിത്തത്തിൽ അടങ്ങിയിരിക്കുന്ന അച്ചടക്കത്തെ മാനിച്ചുകൊണ്ടാണ് നിർവഹിക്കേണ്ടത് എന്ന അറിവാണ് വിശ്വാസം. അങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക് നാം കടന്നു പോകണമെന്ന് സഭ ഒരിക്കലും നമ്മെ പഠിപ്പിച്ചിട്ടില്ല. ഇവിടെ വരിക, ഞായറാഴ്ച മണിയടിക്കുമ്പോൾ നിങ്ങളുടെ കാലിൻ്റെ ഉള്ളിൽ ഒരു ചൊറിച്ചിലുണ്ടാകണം. ആ ചൊറിച്ചൽ നിൽക്കണമെങ്കിൽ ഇവിടെ വന്ന് ആരാധനയിൽ പങ്കിടണം, അവിടെ ഇടേണ്ടത് ഇട്ടിട്ട് പോകണമെന്നല്ലാതെ നിങ്ങൾക്ക് വിശ്വാസ ജീവിതം, നിങ്ങളുടെ വിശ്വാസ ജീവിതം പ്രവർത്തനത്തിൽ കൂടെ ഫലഭൂഷ്ടമാകണം. യേശു പറഞ്ഞു, നിങ്ങൾ എന്നിൽ വസിക്കുകയും ഞാൻ നിങ്ങൾ വസിക്കുകയും ചെയ്താൽ നിങ്ങൾ അധിക ഫലം കായ്ക്കും. വിശ്വാസം ഫലം കായ്ക്കുന്ന, ആത്മീയ ഫലം കായ്ക്കുന്ന ഒരു വലിയ വൃക്ഷമാണ്, ഒരു ഫലവൃക്ഷമാണ് എന്ന് നിങ്ങളെ ആരും പഠിപ്പിച്ചിട്ടില്ല. ഇതിനെപ്പറ്റി അടുത്ത വീഡിയോയിൽ ആത്മാവിൻ്റെ ഫലം എന്ന ആശയത്തെ ആസ്പദമാക്കി ചില ചിന്തകൾ നിങ്ങളുമായി പങ്കിടുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടുതലായി ഞാനത് വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം യാക്കോബിൻ്റെ ലേഖനത്തെ ആസ്പദമാക്കി, വിശ്വാസമുണ്ടെങ്കിൽ അത് പ്രവൃത്തിയിൽ കൂടെ വെളിപ്പെട്ടു വരും, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്, അത് നമ്മെ ഭിക്ഷാന്തേഹികളായി അല്ലെങ്കിൽ ശുദ്ധമലയാളത്തിൽ പറഞ്ഞാൽ തെണ്ടികളായി അധപ്പതിപ്പിക്കുന്നു. ഈ ഒരു പരാധീനത ക്രിസ്തീയ സമൂഹത്തിലും സഭകളിലും വളരെ പ്രകടമായി കാണുന്നൊരു കാലഘട്ടത്തിലാണ് നാം വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്രകാരമുള്ള കാതലായ ആത്മീയ ആശയങ്ങളെപ്പറ്റി വ്യക്തമായ ധാരണകൾ ഉണ്ടാകുകയും ആ ധാരണകൾ പ്രാവർത്തികമായി നാം അനുഭവിക്കുകയും ചെയ്യുമ്പോൾ സഭയിലും സമൂഹത്തിലും വലിയ മേന്മയേറിയ വ്യത്യാസങ്ങൾ വരും എന്ന എൻ്റെ ആത്യന്തികമായ വിശ്വാസത്തെ ഒരിക്കൽ കൂടെ അടിവരയിട്ട് പ്രസ്താവിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു.